കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു കോർപ്പറേഷൻ പരിധിയിലും താമരശ്ശേരി അടക്കമുള്ള മേഖലയിലുമാണ് രോഗബാധ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ജില്ലയിൽ മരിച്ചത് താമരശ്ശേരി ചെക്കയാട് കിഴക്കോത്ത് എന്നിവിടങ്ങളിലാണ് മരണം കോഴിക്കോട് കോർപ്പറേഷന്റെ മലാപ്പറമ്പ് ചേവരമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിലും രോഗബാധ വർദ്ധിച്ച നിലയിലാണ് ജില്ലയിൽ പതിമൂന്ന് മഞ്ഞപ്പിത്ത ബാധയും സംശയിക്കുന്ന അഞ്ച് ഡെങ്കു കേസുകളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഹോട്ട്സ്പോട്ടുകളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന വ്യാപകമാക്കി കുടിവെള്ള സ്രോതസ്സുകളിൽ ശുചീകരണം ഉറപ്പാക്കണമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ നിർദ്ദേശിച്ചു നമുക്ക് കോഴിക്കോട് ജില്ലയിലെ സ്പെസിഫിക്കലി ഈ ഡെങ്കു വെസ്റ്റ് നൈൽ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ ആർ ഓൾ ഡിസീസസ് വിച്ച് ആർ വിച്ച് വി ആർ സീയിങ് ഇപ്പോൾ കുറച്ച് ഹൈ ഇൻക്രീസ് ഉണ്ട് വെസ്റ്റർണിലെ ഇപ്പോൾ റീസെൻറ്റായിട്ട് അഞ്ച് കേസസ് മാത്രമുണ്ട് ഡെങ്കുവിലേക്ക് കുറച്ച് കേസസ് ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എയിലെ കേസസ് ഉണ്ട് ഇത് എല്ലാ കേസസ് ജനറലി വാട്ടർ ഷോർട്ടേജ് ഉണ്ട് അല്ലെ ഒരു ലിങ്ക്ഡാണ് കാരണം വാട്ടർ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കണ്ടാമിനേഷൻ ഒരുപാട് ചാൻസ് വരും സോ ആ കണ്ടാമിനേഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ പബ്ലിക്കിന് നമുക്ക് ഓൾറെഡി ഇൻഫോർമേഷൻ കൊടുത്തിരുന്നു പി ആർ ഡി വഴി കൊടുത്തു ഞാൻ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യാം ദറ്റ് പ്ലീസ് മെയിൻ്റെയിൻ ബേസിക് ഹൈജീൻ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യണം ഒരു വാട്ടർ സോഴ്സസ് ആവണം എല്ലാ യു ആർ യൂസിംഗ് അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും വെസ്റ്റൈൻ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട് സംശയാസ്പദമായ കേസുകളിൽ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കും ഇതിനൊപ്പം മഞ്ഞപ്പിത്തവും ഡെങ്കിയും നിയന്ത്രണത്തിലാക്കാനാണ് ശ്രമം റിപ്പോർട്ടർ കോഴിക്കോട്